മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഹോസ്കോട്ടെ മിഷൻ കോംപ്ലക്സിൽ നിന്നും ശോശാമ എന്ന അമ്മച്ചിയെ വികാരിയും ഡയറക്ടറുമായ റവറൻ ജിൻസൺ കെ മാത്യു പുറത്താക്കി എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കുവാൻ വേണ്ടി 2023 June 8 2:00 PM ഹോസ്കോട്ടയിൽ ചെല്ലുന്നതിനും അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതിനും സാധിച്ചു. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. ഈ അമ്മച്ചി ഇ ജെ ജോർജ് അച്ഛനോടൊപ്പം അവിടെ സുവിശേഷ വേല ആരംഭിച്ചതും സ്വാധികനായ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത തിരുമനസ്സുകൊണ്ട് അവിടെ താമസിക്കുന്നതിന് അനുവാദം നൽകിയതുമായ സംഗതി ഏവർക്കും അറിവുള്ളതുമാണ്. ഈ ഹോസ്കോട്ടെ മിഷൻ ഹോസ്പിറ്റലും നേഴ്സിംഗ് സ്കൂളും അതോടൊപ്പം തന്നെ മിഷൻ ഫീൽഡുകളും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ്. ഇവിടെ തന്നെ ഇടവക പള്ളിയും ഉണ്ട്. വീഡിയോയിൽ അതെല്ലാം നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കും. ഫലവൃക്ഷങ്ങൾ ഫലം കായ്ച്ചു നിൽക്കുന്നതായ മാവുകളും മറ്റ് ഫലവൃക്ഷങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ പുളിമരവും മാങ്ങ മാവ് അതോടൊപ്പം തന്നെ മുരിങ്ങ തുടങ്ങിയതായ ഫലവൃക്ഷങ്ങളും ഫലം കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളുമൊക്കെ അവിടെ നമുക്ക് കാണാവുന്നതായ കാഴ്ചയാണ്. ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുതിയതായി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന നേഴ്സിംഗ് സ്കൂൾ കോളേജിന് വേണ്ടിയുള്ള കെട്ടിടമാണ്. അവിടെ താമസിക്കുന്നതായ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ കുട്ടികൾക്ക് വേണ്ടി താമസ സൗകര്യത്തിനും നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരവും കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പൂർണ്ണമായും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഹോസ്കോട്ടയിലുള്ള മിഷൻ ഫീൽഡുകളും ഹോസ്പിറ്റൽ കോംപ്ലക്സും നേഴ്സിംഗ് സ്കൂളും പ്രവർത്തിക്കുന്നത്. സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്ന ചുമതലയാണ് ഡയറക്ടർ റവറൻ ജിൻസൺ കെ മാത്യുവിന് ഉള്ളത്. ശോശാമ അമ്മച്ചി നിലവിൽ താമസിച്ചുകൊണ്ടിരുന്നതായ കെട്ടിടത്തിൽ നിന്നും പുതിയ ഒരു റൂമിലേക്ക് അവരെ മാറ്റണം എന്നുള്ള സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അച്ഛൻ ആ വിവരം പ്രിയ അമ്മച്ചിയോട് പറയുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നതുപോലെ മുരിങ്ങ മരം വെട്ടിമാറ്റി എന്ന് പറയുന്നതായ വസ്തുത തികച്ചും തെറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മുരിങ്ങ മരം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. മാങ്ങ നിറഞ്ഞു നിൽക്കുന്നതായ മാവുകൾ അവിടെ കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് പൊഴിഞ്ഞു വീണ മാമ്പഴങ്ങൾ ഇപ്പോഴും അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നു. ഈ മുരിങ്ങ മരമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. ഇത് വെട്ടിമാറ്റിയിട്ടില്ല, അതിനകത്ത് മുഴുവൻ മുരിങ്ങയ്ക്ക നിറഞ്ഞു തന്നെ കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ കാണുന്നത് അമ്മച്ചിയെ താമസിപ്പിക്കുവാനായിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം തയ്യാറാക്കിയ മുറിയാണ്. ഇതിന് ബാത്ത് അറ്റാച്ച്ഡ് റൂമും അതോടൊപ്പം തന്നെ പാചകം ചെയ്യുന്നതിനുള്ളതായ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്ന വസ്തുത നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ ഒരു മുറിയാണ് അവിടെയുള്ളത്. പ്രിയ അമ്മച്ചിക്ക് അവിടെ താമസിക്കാം. എല്ലാവിധ ടോയ്ലറ്റ് സൗകര്യങ്ങളും അതിനകത്ത് ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വെട്ടിമാറ്റിയെന്ന് പറയുന്ന ഒരു മുരിങ്ങ മരമാണ്. അതിൻ്റെ ചില്ലകൾ കോതിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ചില്ലകൾ സമീപത്ത് കാണുന്ന ആസ്പെറ്റോസ് ഇട്ട കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിന്നത് നിമിത്തം മുറിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതിനെയാണ് മുരിങ്ങ മരം മുറിച്ചു എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായ വസ്തുത. മാങ്ങ പറിക്കുന്നതിനും തേങ്ങ എടുക്കുന്നതിനും വാളമ്പുളി ശേഖരിക്കുന്നതിനും ഒരു വിലക്കും പ്രിയ ശോശാമ അമ്മച്ചിക്ക് ആരും ഏർപ്പെടുത്തിയിട്ടില്ല. ഏർപ്പെടുത്തിയാൽ തന്നെ അത് അനുസരിക്കുന്നതായ സ്വഭാവം പ്രിയ അമ്മച്ചിക്കില്ല. കാരണം സ്വാത്വികനായിരുന്ന ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലിത്ത നൽകിയ അനുവാദം അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. വീക്കെൻഡ് അവധി ഉൾപ്പെടെ 140 ലീവ് ഓരോ സ്റ്റാഫിനും ഉണ്ടായിരുന്നത് മാനേജിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം 100 കുറച്ചതും സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കും ലാഭത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന കാര്യം സ്ട്രിക്റ്റായി നടപ്പിലാക്കാൻ ശ്രമിച്ചതും ചില തൽപര കക്ഷികൾക്ക് ഇഷ്ടമാവാത്തതാണ് ഈ പുറത്താക്കൽ തിരക്കഥയ്ക്ക് കാരണമായി തീർന്നത്. മിഷൻ ഫീൽഡുകളുടെ പ്രവർത്തനവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല.
പത്ത് ചാപ്പലുകളും ഒരു ഇടവക പള്ളിയും ഫലദായകമായി റവറൻ ജിൻസൺ കെ മാത്യുവിന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്നു എന്നത് സത്യസന്ധമായ സംഗതിയാണ്. സുവിശേഷ പ്രസംഗ സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ഡാനിയൽ തോമസിന്റെ ധീരമായ ഇടപെടലുകൾ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് സഹായകമായി തീർന്നുവെന്ന് എടുത്തു പറയേണ്ട സംഗതിയാണ്. കഥകൾ ആർക്കും സൃഷ്ടിക്കാനാകും. റവറൻ ജിൻസൺ കെ മാത്യു പറയുന്നു, പ്രിയ ശോശമാമച്ചി മടങ്ങി വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള കാലത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ കഴിയാൻ അവസരമുണ്ട് എന്ന്. റവറൻ ജിൻസൺ കെ മാത്യു അച്ഛൻ പള്ളിയിൽ വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അറിയാതെയാണ് പ്രിയ ശോശമാമച്ചി പോയത്. സമയം 7:09 PM. സത്യം ജയിക്കട്ടെ. വസ്തുതകൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്രൂശിക്കാൻ എളുപ്പമാണ്, അതാരും മറന്നു പോകരുത്.